യേശുനാഥന്റെ മരണത്തിന് മുൻപും മരണത്തിന് ശേഷവും അവിടെ നരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു ആശ്വാസകനെ നൽകുമെന്ന്. ഈ ആശ്വാസകൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയുള്ളവരായി തീരും, നിങ്ങൾ എല്ലാം പറ്റിച്ചവരായി തീരുമെന്ന്. യേശുനാഥൻ തന്റെ വാക്ക് പാലിക്കുന്നത് ഇന്നേ ദിവസമാണ്. ഇന്നേ ദിവസം അപ്പോസ്തലന്മാരിലേക്കും പരിശുദ്ധ ധന്യകയിലേക്കും ഒക്കെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ തീനാളത്തിന്റെ രൂപത്തിലൊക്കെ എഴുന്നള്ളി വരികയും അവരിൽ ആവസിക്കുകയും ചെയ്ത ദിനമാണ് ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്കും അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്കും കടന്നു വരണമേ. മാമോദീസ വഴി, സ്ഥൈര്യലേപനം വഴി ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ കത്തി ജ്വലിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ദൈവസ്നേഹം പങ്കുവച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈ ദിവ്യവിളിയിൽ ഭക്തിയോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ ഉണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും കാരുണ്യവാനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Thank you.
വിശുദ്ധീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി വിളംബരം ചെയ്യപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവിക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവിടുന്ന് ഈ അപേക്ഷ കേട്ടരുളയണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ സമാഗതമായപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിൽ നിന്നുണ്ടായി. അത് അവർ സമീപിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷകൾക്കനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരല്ലേ? നാം എല്ലാവരും താത്താക്കളുടെ മാതൃഭാഷയെ ശ്രവിക്കുന്നവരല്ലേ? പാർത്ഥ്യക്കാരും മിഥ്യക്കാരും എലാമിയക്കാരും മെസോപൊട്ടേമിയ നിവാസികളും യൂദയായിലെയും കപ്പദോക്കിയയിലെയും
പോന്തേസിലെയും ഏഷ്യയിൽ താമസിക്കുന്നവരും ഫ്രിജിയയിലും പാംഫിലിയയിലും ഈജിപ്തിലും കിറേനയുടെ വിദ്യ പ്രദേശങ്ങളിലും വസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറബിയരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുവല്ലോ. കർത്താവിന്റെ വചനം. കർത്താവെ, അങ്ങ് ജീവശ്വാസം പൊടിച്ച് ഭൂമിയിൽ ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എന്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരനെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിന്റെ വചനം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളുക. വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉച്ചരിപ്പിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 20-19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം.
ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് അരുളി ചെയ്തിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് വീണ്ടും അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഇരിക്കുക. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും നിങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. സുവിശേഷത്തിലേക്കും അതോടൊപ്പം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിലോട്ടൊക്കെ കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റി യേശുനാഥൻ രണ്ട് വാക്കുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സഹായകൻ, രണ്ടാമത്തേത് സത്യാത്മാവ്. സഹായകൻ വന്നു കഴിയുമ്പോൾ സത്യാത്മാവ് നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഇങ്ങനെ പല വിധത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി യേശുനാഥൻ അരുളി ചെയ്യുന്നുണ്ട്. യേശുനാഥന്റെ ഒപ്പം ഈ ശിഷ്യഗണം 3 കൊല്ലമാണ്, പരിസ്ഥിതി ജീവിത കാലഘട്ടത്തിൽ 3 കൊല്ലമാണ് ആയിരിക്കുക. ഈ 3 കൊല്ലം കൂടെ ആയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുവാനോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാനോ യേശുനാഥന് കഴിഞ്ഞിരുന്നില്ല. കാരണം എപ്പോഴും ദൈവജനത്തിന്റെ ഒപ്പമായിരുന്നു രോഗശുശ്രൂഷ, അതോടൊപ്പം തന്നെ അശുദ്ധാത്മാക്കളെ മോചിപ്പിക്കുക. ഇങ്ങനെ ദൈവജനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം യേശുനാഥൻ ജീവിതത്തിൽ മാറ്റിവെച്ചിരുന്നു. അപ്പോ ഈ ശിഷ്യഗണത്തെ പഠിപ്പിക്കുക, അത് പലപ്പോഴും സാധിക്കാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശിഷ്യഗണം വലിയ രീതിയിലെ വിദ്യാഭ്യാസം സ്വീകരിച്ചവരൊന്നും അല്ല. മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, പല വിധത്തിൽ അന്ന് സാധാരണ ജീവിതം നയിച്ച വ്യക്തികളാണ്. പൗലോസ് അപ്പോസ്തലൻ വരുമ്പോഴാണ് ഗമാലിയൽ എന്ന പണ്ഡിതന്റെ കീഴിൽ ഈ വിദ്യ അഭ്യസിച്ച ഒരാൾ അപ്പോസ്തല ഗണത്തിലേക്ക് കടന്നു വരിക. അത് പോയിക്കോട്ടെ. അപ്പോ പത്രോസ് ലീഹായെ എടുത്താലും മറ്റു ശിഷ്യന്മാരെ എടുത്താലും അവരുടെ ജീവിതത്തിൽ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പല സമയങ്ങളിൽ യേശുനാഥൻ ശക്തമായ രീതിയിൽ താക്കീത് നൽകുന്നുണ്ട്. എന്തുമായിക്കോട്ടെ, അപ്പോ ഇവരെ യേശുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ഇവര് വിട്ടുപോകും, അല്ലായെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മടി കാണിച്ചിരുന്നു. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ശിഷ്യന്മാർക്ക് ഒരു അശുദ്ധാത്മാവിനെ ബന്ധിക്കുവാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവയെ ബന്ധിക്കുവാൻ സാധിക്കില്ല? അപ്പോൾ യേശുനാഥൻ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയുമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന്. എന്തുമായിക്കോട്ടെ, പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവരെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഇവൻ എല്ലാം കൊണ്ട് പൂരിതരായി തീരുകയാണ്. ഇവരെ പഠിച്ച കാര്യം, ഇവരെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശക്തിയും ധീരതയും ഇവർക്ക് ലഭിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് യേശുനാഥനെ പിടിക്കുന്ന സമയം പെസഹ വേഴാഴ്ച രാത്രിയിൽ ഊട്ടുതുണി പോലും ഉലിഞ്ഞിട്ടുകൊണ്ടാണ് ശിഷ്യഗണം ഓടുക, ഭയം നിമിത്തം. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതേ പട്ടാളക്കാരുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ ഇപ്പൊ ചെല്ലുവാനുള്ള ഒരു ധീരത ഇവർക്ക് ലഭിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സമ്മാനമാണ്, പിതാവായ ദൈവത്തിന്റെ സമ്മാനം. പക്ഷെ അയക്കുന്നത് പുത്രനായ ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഇന്നും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു.
എപ്പോഴും നമ്മൾ പറയും സർവ ഐശ്വര്യങ്ങളോട് കൂടി മുടിച്ചുകൂടി നിൽക്കുന്ന സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോ ഈ പരിശുദ്ധാത്മാവ് സഭയിലുണ്ട്. പലപ്പോഴും സഭയിലുള്ള വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാതെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് സഭയിൽ ബുദ്ധിമുട്ടുണ്ടാവുക, ക്ലേശങ്ങൾ ഉണ്ടാവുക, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക. പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടുകൂടെ സത്യാത്മാവ് സഹായകനന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരു കഥയുണ്ട്. കഥ എങ്ങനെയാണ്? ഒരിക്കൽ ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വളരെ വൈകി. വൈകി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്താണ് ഇത്രയും വൈകിയത്? ഉടനെ തന്നെ അവൾ വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേര്, അതായത് കൂട്ടുകാരി അടക്കം വരുമ്പോൾ കൂട്ടുകാരിയുടെ സൈക്കിൾ മരത്തിൽ ഇടിക്കുകയും അവൾ വീഴുകയും പരിക്ക് പറ്റുകയും സൈക്കിൾ കംപ്ലൈന്റ് ആകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് സൈക്കിൾ നന്നാക്കുവാൻ അറിയില്ലല്ലോ എന്ന്. ഉടനെ തന്നെ ഇവൾ വ്യക്തമാക്കുന്നുണ്ട്, അവൾ കരഞ്ഞപ്പോൾ ഞാൻ കൂടെ കരഞ്ഞു, ഇത് കുഴപ്പമില്ല, ഇത് വീണ്ടും നമുക്ക് ശരിയാക്കാം, ഇത് ഇതും കടന്നു പോകും, ഇങ്ങനെ പലവിധ വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അതാണ് ഒരു സഹായകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, കൂടെ ആയിരുന്നു കൊണ്ട് സഹായിക്കുക. ഏത് സമയമാണ് മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് ആവശ്യമെന്നറിയില്ല. ഒരു സഹായകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. കൂടെ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുക, നമ്മളെ ധൈര്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധാത്മാവ് അരൂപിയാണ്. ഈ അരൂപിയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ അരൂപിയുടെ ചലനങ്ങൾക്കനുസരിച്ച്, ആ അരൂപി ആവശ്യപ്പെടുന്നതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഒരു ശിഷ്യന്റെയും ഗുരുവിന്റെയും കഥയുണ്ട്. അതിങ്ങനെയാണ്, ശിഷ്യൻ ഗുരുവിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യ എന്ന് പറയുന്നത് ഈ കൊത്തുപണിയാണ്. കൊത്തുപണിയിൽ ഗുരു അതിമനോഹരമായ കൊത്തുപണികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യൻ 5 കൊല്ലമായി 8 കൊല്ലമായി ഈ ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ചിട്ടും ഗുരു ഉണ്ടാക്കുന്നത് പോലെ ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ ശിഷ്യന് ഒരു ഐഡിയ വരികയാണ്. ഗുരു ഉപയോഗിക്കുന്ന പണി ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഗുരുവിനെ പോലെ എനിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഉടനെ തന്നെ അവൻ ഗുരുവിന്റെ അടുത്ത് പോയി ഗുരുവിന്റെ പണി ആയുധങ്ങളൊക്കെ വാങ്ങി അവൻ വീണ്ടും ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ വീണ്ടും നോക്കുമ്പോൾ ആ പഴയ വിധത്തിൽ തന്നെ ഒരു മനോഹാരിത ഇല്ലാതെ പഴയതുപോലെ തന്നെ ശില്പങ്ങൾ ഉണ്ടായി വരുന്നു. ഗുരുവിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള മനോഹാരിത കിട്ടുന്നില്ല. അവൻ വീണ്ടും ഗുരുവിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്, മകനെ, ഗുരുവിന്റെ ആയുധങ്ങളല്ല നിനക്ക് ആവശ്യം, ഗുരുവിന്റെ അരൂപിയാണ് നിനക്ക് ആവശ്യം. ആ ഗുരുവിന്റെ അരൂപി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ചെയ്യുന്നതൊക്കെ മനോഹരമാക്കുവാൻ അവന് സാധിച്ചു. സ്നേഹമുള്ളവരെ, യേശുനാഥൻ കൂടെ ഉള്ളപ്പോൾ ശിഷ്യഗണത്തിന് ആവശ്യമുണ്ടായിരുന്നത് ഈ ഗുരുവിന്റെ, യേശുനാഥന്റെ അരൂപിയാണ്. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ ഗുരുവിനെ പോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാനും ഗുരു എങ്ങനെയാണോ ജീവിച്ചത്, ആ യേശുനാഥൻ ജീവിച്ചതുപോലെ തന്നെ ഈ അപ്പോസ്തലന്മാർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും വേണ്ടത് നമ്മുടെ ഗുരുവായ യേശുനാഥന്റെ അരൂപിയാകുന്ന ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വന്നിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് അതിനെ കത്തിച്ചൊലിപ്പിക്കുക. അപ്പോൾ ചെയ്യുന്നതെല്ലാം ഗുരുവിനെ പോലെ ആയിത്തീരും, ചെയ്യുന്നതെല്ലാം ഈശോയെ പോലെ മറ്റുള്ളവർക്ക് സ്വീകാര്യമുള്ളതായിത്തീരും. ദൈവജനം നമ്മെ സ്വീകരിക്കും. ദൈവജനത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ഇന്ന് ലോകത്തിനും ആവശ്യം ഈ പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മാരകമായ വിപത്ത് എടുത്തു മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലോകത്തിന്റെ മേൽ ഉണ്ടാകണമേ എന്ന് ഭക്തിയോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം.
നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ വിശ്വാസം ഏറ്റെടുക്കണം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവായി ശരീരം മനുഷ്യനായി തീർന്നു. ഓദ്യോഗസ്ഥാഘോഷിച്ച കാലത്ത് നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു ശരീരം അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പാപങ്ങളുടെ മനുഷ്യരുടെ സ്നേഹമുള്ളവരെ, യേശുനാഥന്റെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് അവിടത്തെ നിരവധി നന്മകൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപിത അധ്യക്ഷനായ അഭിമന്യ ജോസഫ് ബെത്രാപോലിന്റെയും എല്ലാ വൈദികരെയും ബഹുമാനപ്പെട്ട ജനനത്തിനെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് ഇന്നിന്റേതായ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളെ തന്റെ ദിവ്യബലിയോട് ചേർത്ത് വെച്ച് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ വേണ്ട കൃപാവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി അപ്പസ്തോലന്മാരെ പ്രബുദ്ധരാക്കിയ നല്ല ദൈവം നല്ല ദൈവമേ, ഈ പെന്തക്കുത്ത തിരുനാളിൽ ദേവാലയത്തിൽ വന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ ഇടവ മക്കളിലും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടു വർഷക്കാലം ഈ കോൺവെന്റിലായിരുന്നു കൊണ്ട് ഇടവകയിലെ എല്ലാ വേദികളിലും സുസ്ഥിരമായി പ്രവർത്തിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ എക്സി ഇന്ന് ഇവിടെ നിന്നും ആലുവ സെന്റ് സേവ്യേഴ്സ് കോൺവെന്റിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഈ വേളയിൽ സിസ്റ്ററിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം പുതിയ പ്രവർത്തന മണ്ഡലങ്ങളിലും പുതിയ ഉത്തരവാദിത്വങ്ങളിലും കർത്താവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കരം ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസ് രോഗപീഠങ്ങളാൽ ഉപേക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാണുന്നുവല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചു കേരളത്തെ അവിടെ നിന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ശക്തമായ വചനത്താൽ ഈ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്നും തന്നെ അകറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രകാശമായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവർക്കും കൊറോണ വൈറസ് മൂലം ഈ ലോകത്തു നിന്ന് യാത്രയായവർക്കും അങ്ങയുടെ ഉയർപ്പിന്റെ അനശ്വര മഹിമയിൽ പങ്കാളിയാകുവാനും വരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം. കരുണാനിധിയായ പിതാവെ, യാചിക്കുന്ന അങ്ങേ മക്കളുടെ അപേക്ഷകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളയണമേ. സ്വീകരിച്ചാലും
പ്രകാരം തന്നെ അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാസ്വസ്ഥം ചൊല്ലി തന്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവെ, അവിടത്തെ മരണവും വ്യക്തമാർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ക്രൈസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി മാറ്റണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ സ്മരിക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ ജോസഫ് മിത്രാപൊലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെന്ന സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെയും പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് സ്മരിക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപിതാവിനോടും അനുഗ്രഹീതരായ പുസ്തരന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ സന്തോഷിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങയെ തിരുക്കുമാരനായ യേശുനാഥൻ വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രൈസ്തവിലൂടെയും ക്രൈസ്തവിനോടുകൂടെ ക്രൈസ്തവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ രക്ഷകനും നാഥനും ഗുരുവുമായ യേശുനാഥൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടുകൂടെ നമുക്കിപ്പോൾ ആലപിക്കാം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിടുമായിരുന്നു. അന്നോ എന്നോ രാഭാരമെന്നു ഞങ്ങൾക്കു നൽകുമാറായിരുന്നു. തന്റെ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കുക. പാപം പരിശയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടണം. ദൈവമേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹ ദൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി നേടി ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുനാഥൻ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടുകൊള്ളണമേ.
കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. ക്രൈസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ദൈവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്ത് മണ്ണിടിച്ചിൽ ഉള്ളത് കൊണ്ട് അവിടെ മതിൽ കെട്ടി സംരക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ച മുതൽ അതിന്റെ പണി ആരംഭിക്കുകയാണ്. സാമ്പത്തികമായി സഹായങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ അത് കൊണ്ടുവന്ന് നൽകേണ്ടതാണ്. നമ്മളുടെ കാറ്റിസം ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ജൂൺ മാസത്തിൽ മതബോധന ക്ലാസുകൾ ഓൺലൈൻ ആയിട്ട് ആരംഭിക്കും. ആ വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കുട്ടികൾ അതാത് ക്ലാസ് ടീച്ചേഴ്സിന്റെ ഒപ്പമായിരുന്നുകൊണ്ട് ഓൺലൈൻ വരികയും ക്ലാസുകൾ
എടുക്കുന്ന സമയത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആദ്യത്തെ സെമസ്റ്റർ ഇങ്ങനെ പോകും. ഓൺലൈനായി ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ട് മതബോധനം നടത്തേണ്ടതാണ്. മത അധ്യാപകരുടെ യോഗം 10:30 നടത്തപ്പെടുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, 2 കൊല്ലക്കാലം നമ്മളുടെ ഇടവകയിൽ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ച് പ്രത്യേകിച്ച് മതബോധന രംഗം, ബൈബിൾ കലോത്സവം, അങ്ങനെ പലവിധ രംഗങ്ങളിൽ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ദേവാലയത്തിൽ സേവനം ചെയ്തു. ആരോഗ്യമാതാവിൻ്റെ തിരുനാൾ ഭംഗിയായിട്ടൊക്കെ മാറ്റിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ വെക്സി ആലുവ കോൺവെന്റിലേക്ക് സ്ഥലമാറ്റം കിട്ടി പോവുകയാണ്. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇനിയും തിരുസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാനും സിസ്റ്റർ ഏറ്റെടുക്കുന്ന പുതിയ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്യുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് സിസ്റ്ററിന് വേണ്ടി അപേക്ഷിക്കാം. സിസ്റ്ററിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എല്ലാം ചെയ്യുവാനുള്ള കഴിവും നൽകുന്നതിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ പിതാവേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ ചൊരിയുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനം ഞങ്ങളെ ശക്തരാക്കുകയും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന്റെ വർദ്ധനവിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുമേ. ആശ്വാസദായകനായ ആത്മാവിനെ അയച്ച് ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ വെളിച്ചപൂരിതമാക്കുവാൻ തിരുമനസ്സായ പിതാവായ ദൈവം തന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ആനന്ദഭരിതരാക്കുകയും അവിടുത്തെ അതേ ആത്മാവിന്റെ ദാനങ്ങൾ എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകുവാൻ അനുവദിക്കുകയും ചെയ്യട്ടെ. ശിഷ്യരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതകരമായ തീ നാളം സമസ്ത പാപമാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് അവിടുത്തെ വെളിച്ചപൂർണമായ രാജ്യത്തിലേക്ക് ആനയിക്കട്ടെ. ഭാഷകളുടെ വൈവിധ്യം ഒരേ വിശ്വാസത്തിൽ വിളംബരം ചെയ്തപ്പോൾ സംയോജിപ്പിക്കപ്പെട്ട തിരുസഭയിലെ അംഗങ്ങളായ നിങ്ങളെ കാരുണ്യവാനായ ദൈവം അനുഗ്രഹിച്ച് അവിടുത്തെ സ്നേഹം, സമാധാനം, ശാന്തി, ഐശ്വര്യം എന്നും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന കാരുണ്യവാനായ ദൈവത്തിന്റെ അനുഗ്രഹം വന്നണഞ്ഞ് എന്നും നിലനിൽക്കുകയും ചെയ്യട്ടെ. യേശുനാഥന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. നമ്മുടെ രാജ്യത്തെയും ബഹിർഷവും വ്യാപിച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളെയും പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭക്തികളോട് നമുക്ക് ഈ പ്രാർത്ഥന. പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ കന്യകയെ, ഞങ്ങൾ ഈശ്വരശിയായിട്ടും നിനക്കും ഉള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു. എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി എന്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ, ബുദ്ധി, മനസ്സ്, ശരീരം എന്നിവയെയും അങ്ങേക്ക് താഴ്ത്തിവെക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ രക്ഷയായിരിക്കണമേ. എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മ ശരീരം ശുദ്ധിയോടുകൂടി ജീവിക്കുക
ഉയർത്തുവാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഗത ജപം. ദൈവജനത്തിന്റെ മാതാവായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കനികയായ ദൈവ മാതാവേ, ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോക ഭൂലോകങ്ങളുടെയും രാജ്ഞി സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവിന്റെ അമ്മേ, സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടി, സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകത്രിത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കനികയെ, സർവപുണ്യങ്ങളും പ്രതിബിംബിച്ച് കാണപ്പെടുന്ന തെളിവുള്ള കണ്ണാടി, അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിന്റെ അന്ത്യത്തിൽ അങ്ങേ പക്കൽ നന്ദിയുള്ള മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു. ഞങ്ങളാൽ കഴിയുമെണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോഷ്ടവാസികൾ എല്ലാവരും ചെയ്തു വരുന്ന സ്തോത്രങ്ങൾ എല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങേ സിംഹാസനത്തിന് പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദൈവദൂതന്മാരുടെയും എല്ലാ മോഷ്ടവാസികളുടെയും സമക്ഷത്തിൽ ഏറ്റവും അടക്കത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടി അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും നാഥയായും സംഗീതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടെ അറയറ്റ സ്നേഹത്തോടുകൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റു ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളോട് എതിർത്തും ശേഷം വരെ അങ്ങേ പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. ഇടവിടാതെ ഞങ്ങളെ സ്ഥിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങയെ മറക്കുന്നത് എങ്ങനെ? പരിശുദ്ധാമേ, ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങേ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം. കണ്ണുനീരിന്റെ ഉറവയായ സ്ഥലത്തു നിന്ന് അങ്ങയെ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയെയും വൃക്കാൻ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അരിവായും ഞങ്ങൾക്ക് വേണ്ടി സമീഷന്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തു കൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനത നീക്കി സ്ഥിരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിന്റെ ആധിക്യത്തിൽ ശോഭിച്ച സമുദ്രത്തെ പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങയോടുകൂടെ പകൽ സൗഭാഗ്യം പ്രാപിക്കുന്നത് വരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ. ആമേൻ.